നമസ്കാരം. ഒരു കപ്പ് വാർത്ത ആരംഭിക്കുകയാണ്. പലതവണ വെട്ടിയും തിരുത്തിയും ഒടുവിൽ ജംബോയും കടന്ന് മഹാ ജംബോ പരുവത്തിലെത്തിയിട്ടും കെ പി സി സി ഭാരവാഹി പട്ടികയിൽ തർക്കം തുടരുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം 3-6 കൂട്ടിയതിൽ ഹൈക്കമാൻഡിനും കടുത്ത അതൃപ്തിയുണ്ട്. എന്തായാലും ഇത്രയായില്ലേ എങ്കിൽ ജോസഫ് വാഴക്കിനെ കൂടി വർക്കിംഗ് പ്രസിഡന്റ് ആക്കണം എന്ന പുതിയ ആവശ്യമാണ് പ്രതിസന്ധി. ആവശ്യം ഐ ഗ്രൂപ്പ് നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു. എണ്ണം കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് പട്ടികയിലുള്ള കെ വി തോമസിനെ ഒഴിവാക്കി പകരം തോമസിന് AICC പദവി നൽകണമെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം. വാഴക്കിനായി അവസാനവട്ട ശ്രമവും ചെന്നിത്തല ഡൽഹിയിൽ തുടരുകയാണ്. കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, നാളെ നീളെ ഇന്നെങ്കിലും ഉണ്ടാകുമോ പ്രഖ്യാപനം? ഇപ്പോൾ പുതിയ പ്രതിസന്ധികൾ എന്താണ്? രമേശ് ചെന്നിത്തലയുടെ ആവശ്യം ഉമ്മൻചാണ്ടി സിദ്ദിഖിനെ തിരികെ കയറ്റി കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ ആകെ കുഴഞ്ഞു നിൽക്കുകയാണ്? രഞ്ജിത്ത്, ചർച്ചകളെല്ലാം പൂർത്തിയാക്കി ഗ്രൂപ്പ് നേതാക്കൾ ഇന്നലെ തന്നെ ഡൽഹിയിൽ നിന്ന് മടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിൽ 6 വർക്കിംഗ് പ്രസിഡന്റുമാരെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടെ 127 പേർ ഉള്ളതിൽ ഹൈക്കമാൻഡ് ആശങ്ക അറിയിക്കുന്നുമുണ്ട്. എന്നാൽ ഈ ആശങ്ക നിലനിൽക്കുമ്പോഴും ഗ്രൂപ്പ് നേതാക്കൾക്കിടയിലെ പ്രശ്നം, ഗ്രൂപ്പ് അംഗങ്ങൾക്ക് കൃത്യമായ ഇടം വളരെ പ്രധാനപ്പെട്ട പദവികളിൽ നൽകുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ നമുക്കറിയാം, വളരെ നേരത്തെ തന്നെ തയ്യാറായിരുന്ന ഒരു പട്ടികയിൽ വലിയ തിരുത്ത് നടത്തിയാണ് ടി സിദ്ദിഖിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത്. മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളതാണ് ഉയർത്തി കാണിക്കുന്നത് എങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആൾ എന്ന നിലയിൽ എ ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവ് കൂടിയാണ് ടി സിദ്ദിഖ്. അങ്ങനെ വരുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണത്തിൽ എ ഗ്രൂപ്പിന് ഒരു പ്രാധാന്യം കൂടുതൽ ലഭിക്കുന്നുണ്ട്. കാരണം 3 പേർ എന്നത് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നോമിനികളായാണ് കണക്കാക്കേണ്ടത്. അതിൽ ഒന്ന് കൊടുക്കുന്നി സുരേഷും മറ്റൊന്ന് കെ സുധാകരനും ഒപ്പം കെ വി തോമസുമാണ്. പി സി വിശ്വനാഥ്, വി ഡി സതീശൻ എന്നിങ്ങനെയാണ് AI ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം. അതിനിടയിലേക്ക് ടി സിദ്ദിഖ് കൂടി കടന്നു വരുമ്പോൾ എ ഗ്രൂപ്പിന് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ ഒരാൾക്ക് ഒരു പദവി മതിയെന്ന് പറഞ്ഞ് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച TN പ്രതാപൻ MP KPCC വൈസ് പ്രസിഡന്റ് എന്ന ഭാരിച്ച പദവി. കോൺഗ്രസ് ശരിയല്ലെന്ന് പറഞ്ഞ് BJPയിൽ പോയി സ്ഥാനാർത്ഥിയായ മോഹൻ ശങ്കർ ഇപ്പോൾ ജനറൽ സെക്രട്ടറി പദവിയിലുമെത്തി. പേരുകൾ കണ്ട് പട്ടികയിലുള്ളവർ പോലും അമ്പരം നിൽക്കുന്ന സ്ഥിതി. ഞാൻ 15 MLA 6 പഞ്ചായത്ത് ജനപ്രതിനിധി ആയാലാണ്, 2 ജനപ്രതിനിധി അയാളാണ്, KPCC സെക്രട്ടറി ആയിരുന്ന ആളാണ്, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ KPCC, അങ്ങനെ എല്ലാ രംഗത്തും വന്ന ആളാണ്. എന്നെ അറിയുന്നവർക്ക് എന്നെ കുറിച്ച് അറിയാം. ഒരു പദവിയിലും താല്പര്യമില്ലെന്ന് പ്രഖ്യാപിച്ച് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച TN പ്രതാപൻ പറഞ്ഞ വാചകങ്ങളാണിത്. 15 MLA 6.5 പഞ്ചായത്തംഗവും KPCC ഭാരവാഹിത്വവും ഉണ്ടായിരുന്ന പ്രതാപൻ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കത്ത് നൽകിയത് 2019 July 6 MPയുടെ ചുമതലയുള്ളതിനാൽ പാർട്ടി ഉത്തരവാദിത്വം ഏൽക്കാനാവില്ലെന്ന് പറഞ്ഞ ആ പ്രതാപൻ MP സ്ഥാനത്തിനൊപ്പം ഇനി വഹിക്കാൻ പോകുന്നത് KPCC വൈസ് പ്രസിഡന്റ് എന്ന ഭാരിച്ച ജോലി. മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ KPCC ജനറൽ സെക്രട്ടറി ആയതറിഞ്ഞ് ഗ്രൂപ്പ് നേതാക്കൾക്ക് പോലും ഞെട്ടൽ മാറിയിട്ടില്ല. ഗ്രൂപ്പുകൾ കൊടുത്ത പട്ടികയ്ക്കൊപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയ മോഹൻ ശങ്കറിന്റെ പേരിനും ഹൈക്കമാൻഡ് തുല്യം ചാർത്തുകയായിരുന്നു. 1996 കോട്ടയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച TK രാമകൃഷ്ണനോട് തോറ്റ മോഹൻ ശങ്കറെ 10 കഴിഞ്ഞ് കണ്ടു. 2006 കൊടുങ്ങല്ലൂരിൽ താമര ചിഹ്നത്തിലായിരുന്നു മത്സരിച്ച് തോറ്റത്. ആ മോഹൻ ശങ്കറാണിപ്പോൾ KPCC പുതിയ ജനറൽ സെക്രട്ടറി. പട്ടികയിലെ അത്ഭുതങ്ങൾ ഇവിടെയും തീരുന്നില്ല. വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലെത്തിയത് 50 നേതാക്കൾ. ഇതിൽ 50 തികയാത്തതായി ഉള്ളത് ആകെ 5 CR മകേഷ്, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, അൻവർ സാദത്ത്, അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ എന്നിവർ. 40 പിന്നിട്ട ഈ 5 കിട്ടിയ കസേരയാണ് ഇപ്പോഴത്തെ യുവ പ്രാതിനിധ്യം. 50 തികയാത്ത ആരെങ്കിലും കോൺഗ്രസിന്റെ പട്ടികയിലുണ്ടോ എന്നറിയാൻ കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ പട്ടിക പുറത്തുവരേണ്ട അവസ്ഥയാണിപ്പോൾ. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18.
ഗവർണറുമായി ബന്ധപ്പെട്ട തർക്കം, സർക്കാരും ഗവർണറുമായുള്ള തർക്കമാണ് മറ്റൊരു പ്രധാന വാർത്തയായി ഇനി സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും എന്താകും നയപ്രഖ്യാപന പ്രസംഗം എന്നത് സർക്കാരും ആശങ്കയോടെ കാണുകയാണ്. ആരുടേതാകും നയപ്രഖ്യാപനം? നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്ന മന്ത്രിസഭയുടേതോ അതോ അത് വായിക്കേണ്ട ഗവർണറുടേതാകുമോ നയപ്രഖ്യാപനം? ഈ ചോദ്യത്തിന്റെ ഉത്തരമറിയാൻ നയപ്രഖ്യാപന ദിവസം വരെ കാക്കേണ്ട അവസ്ഥയിലാണ്. തയ്യാറാക്കുന്നത് മന്ത്രിസഭയാണെങ്കിലും ഗവർണർ വായിക്കുമ്പോൾ എന്റെ സർക്കാർ എന്നാണ് വായിക്കുക. ഗവർണറും സംസ്ഥാന സർക്കാരും രാഷ്ട്രീയമായി വ്യത്യസ്ത ധ്രുവത്തിൽ നിൽക്കുന്ന ഘട്ടങ്ങൾ പതിവാണ് എങ്കിലും അപ്പോഴും ഗവർണർ വായിക്കുക എന്റെ സർക്കാർ എന്ന് തന്നെയാകും. എന്നാൽ ഇക്കുറി എങ്ങനെ എല്ലാം സാധാരണ നിലയിലാവാൻ വഴിയില്ല. ഗവർണറും സർക്കാരും തമ്മിൽ ഒരു തരത്തിലും സന്ധിയില്ലാത്ത പോര് തുടരുമ്പോൾ ഈ എന്റെ സർക്കാർ പ്രഖ്യാപനത്തിനൊപ്പം മന്ത്രിസഭ എഴുതി നൽകിയ വാചകങ്ങൾ അപ്പടി വായിക്കുമോ എന്ന സംശയവും ശക്തമാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ വിയോജിപ്പ് വ്യക്തമാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് മന്ത്രിസഭ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വായിക്കേണ്ട ഗവർണർ ഈ ഭാഗം വായിക്കുമോ, വായിക്കാതെ വിടുമോ, തിരുത്തൽ ആവശ്യപ്പെടുമോ തുടങ്ങി ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ പലതാണ്. കേരളത്തെ ബാധിക്കാത്ത വിഷയമാണ് പൗരത്വ നിയമം എന്ന നിലപാടിലാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത വിഷയം ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവതരിപ്പിക്കുന്ന ആദ്യത്തെ നയപ്രഖ്യാപനം തന്നെ സംസ്ഥാന സർക്കാരിനോടുള്ള യുദ്ധപ്രഖ്യാപനമാകുമോ? ഇനിയുള്ള ദിവസങ്ങളിലും ചർച്ചയാവുക കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് പ്രവർത്തിക്കുന്ന ഗവർണറുടെ സമീപനം തന്നെയാകും. പൌരത്വ നിയമത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സർക്കാർ തയ്യാറാക്കിയ നയപ്രഖ്യാപനത്തോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സമീപനം എന്താകുമെന്നാണ് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നത്. നയപ്രഖ്യാപനം മുഴുവനായി വായിക്കാത്ത സംഭവങ്ങൾ സംസ്ഥാന നിയമസഭയിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ അച്ചടിച്ചു നൽകിയ പ്രസംഗം മുഴുവൻ ഗവർണർ വായിച്ചില്ലെങ്കിലും വായിച്ചതായി കണക്കാക്കുമെന്നാണ് ചട്ടം. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർത്തിയാക്കാത്ത സംഭവങ്ങൾക്ക് കേരള നിയമസഭ പലവട്ടം വേദിയായിട്ടുണ്ട്. 1982 ഗവർണർ ജ്യോതി വെങ്കടാചലം പ്രസംഗത്തിന്റെ ഏതാനും ഭാഗം വായിച്ച ശേഷം സഭയിൽ നിന്നും മടങ്ങി. ഇത് വിവാദമായപ്പോൾ മുഴുവനും വായിക്കാത്തതിൽ അപാകതയില്ലെന്ന സ്പീക്കറുടെ റൂളിംഗ്. 1996 ഖുർഷിദ് ആലംഖാന്റെ പ്രസംഗത്തെ ചൊല്ലിയും സമാന പരാതി ഉയർന്നു. മുഴുവൻ പ്രസംഗവും വായിക്കണമെന്ന ഭരണഘടനയിൽ ഇല്ലെന്ന സ്പീക്കറുടെ റൂളിംഗോടെ പ്രശ്നം അവസാനിച്ചു. ഗവർണർ സുഖ്ദേവ് സിംഗ് കാങ് പ്രസംഗത്തിൽ പറയാത്ത കാര്യങ്ങൾ അംഗങ്ങൾക്ക് നൽകിയ പകർപ്പിനുൾപ്പെടുത്തിയെന്നായിരുന്നു 2001 പരാതി. മനഃപൂർവ്വം വായിക്കാതിരുന്നാൽ ഗുരുതര കുറ്റമാണെന്നും ഇവിടെ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും സ്പീക്കറുടെ റൂളിംഗ്. 2009 RS ഗവായിയും പ്രസംഗം മുഴുവിപ്പിച്ചില്ല. 2013 സർക്കാർ ജീവനക്കാരുടെ സമരം സംബന്ധിച്ച കാര്യങ്ങൾ ഗവർണർ HR ഭരദ്വാജ് ഒഴിവാക്കിയതും വിവാദമായി. 2018 ജസ്റ്റിസ് P സദാശിവം നയപ്രഖ്യാപനത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കിയതും ശ്രദ്ധേയമായിരുന്നു. പ്രസംഗം മുഴുവനായി വായിക്കണമോ വേണ്ടയോ എന്ന് ഗവർണർക്ക് തീരുമാനിക്കാം. സർക്കാർ അച്ചടിച്ചു നൽകാത്ത കാര്യം ഒരു ഗവർണറും വായിച്ചിട്ടില്ല. ഗവർണർമാർക്ക് അതിന് അധികാരവുമില്ല. പൌരത്വ നിയമത്തിനായി വാദിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇക്കാര്യത്തിലും പുതുചരിത്രം എഴുതുമോ എന്നാണ് ഇനി കാണേണ്ടത്. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർഡ് വിഭജന ബിൽ ഗവർണറെ കാണിക്കാതെ നേരിട്ട് സഭയിലെത്തിക്കും. അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കും മുൻപ് ഗവർണറെ കാണിക്കണമെന്നാണ് ചട്ടം. വാർഡ് വിഭജനം അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. വാർഡ് വിഭജന ബിൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്നായിരുന്നു ബില്ലിന്റെ കരടിനൊപ്പമുള്ള ധനകാര്യ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ തിങ്കളാഴ്ചത്തെ മന്ത്രിസഭായോഗം വാർഡ് വിഭജന ബില്ലിന്റെ വിശദാംശങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ അധിക സാമ്പത്തിക ബാധ്യതയുടെ കാര്യത്തിൽ സംശയമുയർന്നു. സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിലപാടെടുത്തപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. തുടർന്നാണ് നിയമവകുപ്പിന്റെ ഉപദേശം തേടിയത്. അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന ഉപദേശം നിയമവകുപ്പും നൽകി. നഗരസഭകൾ, കോർപ്പറേഷനുകൾ, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിൽ അംഗങ്ങൾക്ക് ഓണറേറിയവും സിറ്റിംഗ് ഫീസും നൽകുന്നത് സ്ഥാപനത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ്. അതിനാൽ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്ന് ബില്ലിനൊപ്പമുള്ള ധനകാര്യ മെമ്മോറാണ്ടം വ്യക്തമാക്കുന്നു. ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഗ്രാന്റായാണ് പണം ലഭിക്കുന്നത്. അംഗങ്ങളുടെ എണ്ണം കൂടിയാലും ഗ്രാന്റിൽ മാറ്റമുണ്ടാകില്ലെന്നും അതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്നും വ്യാഖ്യാനിച്ചാണ് ബിൽ ഗവർണർക്ക് അയക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നത്. ഓർഡിനൻസ് തടഞ്ഞ ഗവർണർ ബില്ലും തടയുമെന്ന ആശങ്കയും സർക്കാരിനുണ്ടായിരുന്നു. സഭയിൽ ചർച്ച ചെയ്ത് പാസാക്കിയാൽ ഗവർണർ അനുമതി നൽകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. വി വി അരുൺ,
ന്യൂസ് 18 തിരുവനന്തപുരം. ജനസംഖ്യാ കണക്കെടുപ്പും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കലും തമ്മിൽ ബന്ധമില്ലെന്ന് സംസ്ഥാന സർക്കാർ. ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കൽ നടപടി നടത്തുകയോ സഹകരിക്കുകയോ ചെയ്യില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേന്ദ്ര സർക്കാരിനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു. ഇക്കട്ടത്തിൽ NPR പ്രവർത്തനങ്ങൾ നടത്തുകയോ വിവരങ്ങൾ വീടുകളിൽ നിന്ന് എന്യൂമറേറ്റർമാർ ശേഖരിക്കുകയോ ചെയ്യില്ലെന്നും വിവാദമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചോദ്യാവലിയിൽ ഉൾപ്പെടുന്നില്ലെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നു. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, മുത്തൂറ്റ് ബാങ്ക് സമരം, ജീവനക്കാരുടെ സമരം കഴിഞ്ഞ കുറേ ദിവസമായി ഉണ്ടായ വാർത്തകളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മിനിമം വേതനമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ തസ്തികകളിൽ DA അടക്കം 13,400 രൂപ മുതൽ 33,750 രൂപ വരെയാണ് ശമ്പളം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. മുത്തൂറ്റിലെ ജീവനക്കാരുടെ സമരമാണ് ഈ മേഖലയിൽ കുറഞ്ഞ ശമ്പളം പ്രഖ്യാപിക്കാൻ ഇടയാക്കിയത്. നിലവിൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരമാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ ശമ്പളം നിശ്ചയിച്ചിരുന്നത്. ഇതിനാണ് സർക്കാർ വിജ്ഞാപനത്തോടെ മാറ്റം വന്നത്. ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭിച്ചിരുന്ന ക്ലീനർ, സ്വീപ്പർ, ഹൌസ് കീപ്പിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് DA അടക്കം 13,400 രൂപയാണ് കുറഞ്ഞ ശമ്പളം. ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക്, ജൂനിയർ അസിസ്റ്റന്റ്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവുമാർ തുടങ്ങിയ തസ്തികയിലുള്ളവർക്ക് കുറഞ്ഞ ശമ്പളം DA അടക്കം 17,000 രൂപയായി ഉയരും. ബ്രാഞ്ച് മാനേജർ, ഓപ്പറേഷൻ ഹെഡ് തുടങ്ങിയ തസ്തികകളിൽ 23,750 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വേതനം. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ് ശമ്പള വർധനവ്. ജീവനക്കാർക്ക് ലഭിക്കേണ്ട വാർഷിക വർധനവ് സംബന്ധിച്ചും വിജ്ഞാപനത്തിൽ വ്യവസ്ഥയുണ്ട്. 2016 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ വേതനം സംബന്ധിച്ച് കരട് തയ്യാറാക്കിയത്. എന്നാൽ സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയതിനാൽ നിയമമായില്ല. മുത്തൂറ്റ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ഹൈക്കോടതി തന്നെ കരടിലെ ചില നിർദ്ദേശങ്ങൾ ഒഴിവാക്കി വേതന വ്യവസ്ഥ നടപ്പാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കൊച്ചി നഗരസഭയിൽ വൻ പ്രതിസന്ധി. നഗരസഭയിലെ 8 സ്ഥിരം സമിതികളിൽ 3 അധ്യക്ഷന്മാരില്ല. ബജറ്റ് തയ്യാറാക്കേണ്ട ധനകാര്യ സമിതിയിൽ UDFന് ഭൂരിപക്ഷവുമില്ല. 2 നഗരസഭയുടെ പ്രവർത്തനം അവതാളത്തിലാണ്. 7 സ്ഥിരം സമിതികളുമായി അധികാരത്തിലെത്തിയ UDFന് ഇപ്പോൾ വർക്ക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷപദം മാത്രമേയുള്ളൂ. മേയറെ മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസിനുണ്ടായിരുന്ന 4 സ്ഥിരം സമിതി അധ്യക്ഷന്മാരോട് രാജിവെക്കാൻ DCC തന്നെയാണ് നിർദ്ദേശിച്ചത്. 3 രാജിവെക്കാൻ തയ്യാറായെങ്കിലും ഒരാൾ പാർട്ടി നിർദ്ദേശം തള്ളിക്കളഞ്ഞു. രാജിവെച്ച 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് പകരം ചെയർമാൻമാരെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടി. സ്ഥിരം സമിതി വഴിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം നടത്തുന്നത്. ഈ സമിതികൾക്ക് നാഥനില്ലാതായതോടെ നഗരസഭയുടെ പ്രവർത്തനം താറുമാറായെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആരംഭിക്കാൻ കഴിയുന്നില്ല. നികുതി പിരിവ്, കെട്ടിട നികുതി അപ്പീൽ, ക്ഷേമ പെൻഷൻ അപേക്ഷകൾ തുടങ്ങിയവയിൽ 2 നടപടിയില്ലെന്നും ആരോപണമുണ്ട്. വിശ്വാസമില്ലാത്തതിൻ്റെ ഫലമായി, വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി ഏതെങ്കിലും അജണ്ട പ്രതിപക്ഷം വോട്ടിടേണ്ടതായി ആവശ്യപ്പെട്ടാൽ വോട്ടിടാൻ കഴിയില്ല മേയർക്ക്. അതുകൊണ്ട് കൗൺസിൽ വിളിക്കാൻ തന്നെ ഭയപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സാമ്പത്തികപരമാണെങ്കിൽ വളരെ തകർന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും വിഷമിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. താൽക്കാലിക അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് സമിതികളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഭരണപക്ഷം പറയുന്നത്. ജനങ്ങളുടെ സർവീസിന് ആവശ്യമായ, ജനങ്ങളുടെ ഏത് പ്രവർത്തനത്തിനാണെങ്കിലും അതിനാവശ്യമായ അത്തരം പ്രവർത്തനങ്ങൾ നടത്തി ബിസിനസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നിർദ്ദേശം മുനിസിപ്പൽ ആക്ട് പ്രകാരം മേയർ നൽകിയിട്ടുണ്ടെന്നാണ് എൻ്റെ. മേയറെ പുറത്താക്കാനായി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എടുത്ത നടപടികൾ കോർപ്പറേഷൻ ഭരണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കി. മേയറെ പുറത്താക്കാനുള്ള പദ്ധതികൾ പരാജയപ്പെടുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. നാടിന്റെ ദുഃഖം. നേപ്പാളിൽ വിനോദയാത്ര പോയ മലയാളികളായ 8 അപ്രതീക്ഷിത മരണം ഏൽപ്പിച്ച ആഘാതത്തിലാണ് കുടുംബവും നാട്ടുകാരും. വിനോദയാത്രക്കിടെ മരിച്ച 8 മലയാളികളുടെയും മൃതദേഹങ്ങൾ ഇന്നും നാളെയുമായി കേരളത്തിലെത്തിക്കും. തിരുവനന്തപുരം സ്വദേശി പ്രവീൺ, ഭാര്യ ശരണ്യ, 3 മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. 10:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കാനാകും എന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കോഴിക്കോട് സ്വദേശി രഞ്ജിത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മൃതദേഹം നാളെ ഉച്ചയോടെയാകും നാട്ടിലെത്തിക്കുക.
കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ സർവകലാശാല ആശുപത്രിയിൽ എംബാം ചെയ്ത് സൂക്ഷിക്കുന്ന മൃതദേഹങ്ങൾ ഡൽഹി വഴിയാണ് നാട്ടിലേക്ക് എത്തിക്കുക. തിരുവനന്തപുരം സ്വദേശികളുടെ മൃതദേഹം രാവിലെ 11 മണിക്ക് കാഠ്മണ്ഡുവിലെ വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിക്കും. വൈകിട്ട് 6 മണിക്ക് എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. രാത്രി 10:30 തിരുവനന്തപുരത്ത് എത്തും. കോഴിക്കോട് സ്വദേശികളുടെ മൃതദേഹം വൈകിട്ട് 3:20 കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിക്കും. നാളെ രാവിലെ 9 മണിക്ക് ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന വിമാനം 12 മണിക്ക് കോഴിക്കോട്ട് എത്തും. ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ചെലവ് സംസ്ഥാന സർക്കാർ ഏജൻസിയായ നോർക്കയാണ് വഹിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് നേപ്പാളിലെ ദമനിലെ റിസോർട്ടിൽ വിനോദസഞ്ചാരികളായ 8 മലയാളികൾ വിഷവാതകം ശ്വസിച്ച് മരിച്ചത്. നേപ്പാൾ ടൂറിസം വകുപ്പാണ് സംഭവത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. കൊറോണ വൈറസ് ഭീതിയിൽ മലയാളികളും. സൗദിയിൽ നഴ്സായ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിക്ക് കൊറോണ വൈറസ് ബാധിച്ചു. അൽ ഹയത്ത് നാഷണൽ ആശുപത്രിയിലെ ജീവനക്കാരിക്കാണ് ഫിലിപ്പൈൻ സ്വദേശിയായ രോഗിയെ ശുശ്രൂഷിക്കുന്നതിനിടെ രോഗം പിടിപെട്ടത്. സംഭവം ആശുപത്രിയിലെ മറ്റ് മലയാളി നഴ്സുമാർ ഇന്ത്യൻ എംബസിയിൽ അറിയിച്ചിട്ടുണ്ട്. 500 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ച ചൈനയിൽ 17 മരണങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. 9 ദശലക്ഷം ആളുകളുള്ള വുഹാൻ നഗരത്തിൽ പൊതുഗതാഗത സംവിധാനം നിർത്തിവച്ചു. കൊറോണയ്ക്കെതിരെ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചി വിമാനത്താവളത്തിൽ അടക്കം ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ഇനി മറ്റു ചില വാർത്തകൾ വേഗത്തിലൊന്ന് നോക്കി വരാം. കോതമംഗലം ചെറിയ പള്ളിയുടെ നിയന്ത്രണം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ വികാരി തോമസ് പോൾ റമ്പാൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നേരത്തെ പലതവണ ഓർത്തഡോക്സ് സഭ അംഗങ്ങൾ പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും യാക്കോബായ സഭാംഗങ്ങൾ തടഞ്ഞിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ജില്ലാ കളക്ടറെ വിളിച്ചു വരുത്തുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. പോലീസിൽ കൈവശമുള്ള ക്രൈം ഡേറ്റ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൈമാറുന്നത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ക്രൈം ഡാറ്റയും വ്യക്തിവിവരങ്ങളും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കൈമാറാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ കൈമാറുന്നത് സംബന്ധിച്ച ഉത്തരവ് തിരുത്തി സർക്കാർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അനധ്യാപക തസ്തികകൾക്ക് 2 മാസത്തിനകം സർക്കാർ അനുമതി നൽകണമെന്ന് ഹൈക്കോടതി. അനുമതി നൽകണമെന്ന 2017 നവംബർ 30 സിംഗിൾ ബെഞ്ച് ഉത്തരവ് 2 മാസത്തിനുള്ളിൽ നടപ്പിലാക്കാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അഴിമതി ചോദ്യം ചെയ്തതിന് വിവരാവകാശ പ്രവർത്തകനെ കോൺട്രാക്ടർമാർ മർദ്ദിച്ചു. കോട്ടയം നഗരസഭാ കാര്യാലയത്തിൽ വെച്ചാണ് വിവരാവകാശ പ്രവർത്തകനായ മഹേഷ് വിജയന് മർദ്ദനമേറ്റത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുന്നതിനിടെയാണ് മർദ്ദനം. അസിസ്റ്റന്റ് എഞ്ചിനീയറോട് വിശദാംശങ്ങൾ തിരക്കി മടങ്ങുന്നതിനിടെയാണ് അക്രമമുണ്ടായതെന്നും നഗരസഭയിലെ കരാർ എടുക്കുന്ന കോൺട്രാക്ടർമാരാണ് മർദ്ദിച്ചതെന്നും മഹേഷ് പറഞ്ഞു. നെയ്യാറ്റിൻകര VTM NSS കോളേജിൽ പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയെയും അമ്മയെയും മർദ്ദിച്ചെന്ന് പരാതി. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായ അനൂപിനും ഇയാളുടെ അമ്മ ശുഭയ്ക്കുമാണ് മർദ്ദനമേറ്റത്. ഹാളിന് സമീപത്തെത്തിയ 8 അംഗ സംഘം അനൂപിനെ പരീക്ഷാ ഹാളിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. കൊച്ചിയിൽ അനുമതിയില്ലാതെ പൊതുയോഗം നടത്താൻ ശ്രമിച്ച ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. പൌരത്വ നിയമത്തെ അനുകൂലിച്ച് BJP പാതാളം ജംഗ്ഷനിൽ ജനജാഗ്രതാ സദസ് നടത്തിയപ്പോൾ SDPI പ്രവർത്തകർ പ്രദേശത്ത് ഹർത്താൽ നടത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പൊതുയോഗം സംഘടിപ്പിക്കാനെത്തിയ 40 ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇടവേള ഒരു കപ്പ് വാർത്ത തുടരുകയാണ്. പശ്ചിമബംഗാളിലെ ബാങ്കുറയിൽ കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്നു വീണു. 700,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള വാട്ടർ ടാങ്കാണ് തകർന്നു വീണത്. 15 ഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിച്ചിരുന്ന വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം 2016 പൂർത്തിയായത്. ജലസംഭരണി തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്.
മൂന്നാറിൽ മുതിരപ്പുഴയുടെ കൈവഴിയായ തോട് കയ്യേറി നടത്തിയ നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്പോ നൽകി. ഭൂപരിധി പാലിക്കാതെയുള്ള അനധികൃത നിർമ്മാണം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് റവന്യൂ വകുപ്പിന്റെ ഇടപെടൽ. മൂന്നാർ കോളനിയിൽ കൈത്തോടിന്റെ ദൂരപരിധി ലംഘിച്ച് സ്വകാര്യ വ്യക്തി നിർമ്മാണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പുഴ സംരക്ഷിക്കുന്നതിനും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും രംഗത്തെത്തിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിൽ തോട് പുറമ്പോക്ക് കയ്യേറിയാണ് നിർമ്മാണമെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാർ വില്ലേജ് ഓഫീസർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതിനു സമീപത്തെ മറ്റൊരു കെട്ടിടത്തിന് ദേവികുള സബ് കളക്ടർ കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ന്യൂസ് 18 മൂന്നാർ. ക്ഷീരകർഷകരെ ആശങ്കയിലാക്കി സംസ്ഥാനത്ത് കന്നുകാലികളിൽ അപൂർവ ത്വക്ക് രോഗം പടരുന്നു. പാലക്കാട്, കോട്ടയം, തൃശൂർ ജില്ലകളിലാണ് രോഗം വ്യാപകമായിട്ടുള്ളത്. പാലക്കാട് മാത്രം 610 പശുക്കളിൽ രോഗം സ്ഥിരീകരിച്ചു. 4 പശുക്കൾ ചത്തതായി ക്ഷീരവികസന വകുപ്പ് അറിയിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ലംബി സ്കിൻ രോഗമാണ് കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പശുക്കളുടെ തൊലിയിൽ മുഴകൾ പ്രത്യക്ഷപ്പെട്ട് പൊട്ടി വ്രണമാകുന്നതാണ് രോഗം. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോട്ടയം ജില്ലകളിലെ കന്നുകാലികളിലാണ് ലംബി സ്കിൻ എന്ന രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പാലക്കാട് മാത്രം 610 പശുക്കളിൽ രോഗം സ്ഥിരീകരിച്ചു. 4 പശുക്കൾ ചത്തതായി ക്ഷീരവികസന വകുപ്പ് വ്യക്തമാക്കുന്നു. രോഗം സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും മൃഗങ്ങൾ ചത്തതായി റിപ്പോർട്ടില്ല എന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത്. വൈറസ് രോഗമായതിനാൽ കൂടുതൽ കന്നുകാലികളിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. രോഗം മൂലം പാലുൽപാദനവും കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത് പൊട്ടി ചോര കണ്ടപ്പോൾ നോക്കും പുഴു നിറയാ. പിന്നെ ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷൻ ഇട്ടു. പുഴുവൊക്കെ കുറേ എടുത്ത് മരുന്നൊക്കെ ഒരിച്ച് ഇപ്പോൾ അങ്ങനെ ഉണങ്ങാറായി. അങ്ങനെ ആയിട്ടിരിക്കും. മരുന്ന് ഈ ആർപ്പുതിൽ മരുന്ന് കൊണ്ടിട്ട് ഓയിലുമേലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ വേറൊന്നുമില്ല. അതെന്താ അറിയില്ല. ഇത്ര കാലം കണ്ടിട്ടില്ല. മാട് വളർത്താൻ കൊണ്ടിട്ട് കുറേ ആയി. കണ്ടിട്ടില്ല. ഇതുവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ രോഗം വ്യാപകമായിട്ടും വാക്സിനേഷൻ വൈകുന്നത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ രോഗം നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. കൊച്ചിയിൽ പട്ടാപ്പകൽ യുവാക്കളുടെ അതിക്രമം. തടയാനെത്തിയ പോലീസിന് നേരെ കത്തി വീശി. ഇന്നലെ ഉച്ചയോടെ മറൈൻ ഡ്രൈവിലാണ് സംഭവം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ശേഷം പരസ്പരം അടിപിടി കൂടി യുവാക്കളെ പിടികൂടാനെത്തിയപ്പോഴാണ് സെൻട്രൽ സ്റ്റേഷനിലെ ASI സുധീറിനും പോലീസുകാർക്കും നേരെ സംഘം കത്തി വീശിയത്. പൊതുസ്ഥലത്ത് അക്രമം നടത്തിയ 3 പേരെയും അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ റെയിൽവേ ട്രാക്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥൻ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. മരിച്ച SR സജിത്തിന്റെ മരണം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. സഹപ്രവർത്തകർ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് സജിത്ത് മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കും. ബുധനാഴ്ച രാവിലെ 6 മണിയോടെയാണ് റെയിൽവേ സീനിയർ മെക്കാനിക്കൽ എഞ്ചിനീയറായ സജിത്തിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടത്. ട്രെയിൻ തട്ടി മരിച്ചെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ രാവിലെ 5:30 ഭാര്യ അശ്വിനിയെ ഫോണിൽ വിളിച്ച് ജോലി കഴിഞ്ഞെന്നും ഉടൻ വീട്ടിലെത്തുമെന്നും അറിയിച്ചിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. അന്വേഷണം. 12 കൊല്ലം മുമ്പ് വിവാഹം കഴിഞ്ഞ സജിത്തിന് 6 മാസം മുമ്പാണ് കുട്ടി ജനിച്ചത്. കുടുംബ പ്രശ്നമോ സാമ്പത്തിക ബാധ്യതയോ ഇല്ലായിരുന്നുവെന്നും ബന്ധുക്കൾ. ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുമെന്നും ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. മറ്റെന്തോ ഇതിലെന്തോ ഒരു ദുരൂഹത ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും പരാതിയുണ്ട്. അത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. പിന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇന്ന് അവിടെ വന്നവരെല്ലാം തന്നെ പറയുന്നത് നിങ്ങൾ പരാതി പറഞ്ഞാൽ ആനുകൂല്യങ്ങളൊന്നും കിട്ടുകയില്ല, ആശ്രിത നിയമനം കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് പല ബന്ധുക്കളെയും അവർ പ്രലോഭിപ്പിച്ചു. ജനുവരി 8 സഹപ്രവർത്തകർക്കെതിരെ മേലുദ്യോഗസ്ഥർക്ക് സജിത്ത് പരാതി നൽകിയിരുന്നു. മരണം സംബന്ധിച്ച് സമഗ്രാന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ആവശ്യം. പേട്ട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ചില വാർത്തകൾ ഒറ്റതോട്ടത്തിൽ വേഗത്തിൽ പോയി വരാം. തൊടുപുഴ മലങ്കര അണക്കെട്ടിന് സമീപം പുറമ്പോക്കിൽ കുടിൽ കെട്ടി കഴിയുന്നവരുടെ പുനരധിവാസം യാഥാർത്ഥ്യമാകുന്നു. നാളെ കട്ടപ്പനയിൽ നടക്കുന്ന പട്ടയമേളയിൽ ഈ കുടുംബങ്ങൾക്ക് രേഖകൾ കൈമാറും.
മാട്ടുപ്പെട്ടി കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മൂന്നാറിലെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകരുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്ത് ജവഹർ ബാലഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ നാടകോത്സവമായ ഇളനാടകത്തിന് തുടക്കമായി. മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം വി കെ പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. കുടിക്കാൻ മലിനജലമോ? ഉത്തരേന്ത്യയിൽ മാത്രമല്ല ജലസമൃദ്ധമായ കേരളത്തിൽ പോലും മലിനജലം കുടിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കുറവല്ല. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ടറൽ ടെക് സംവിധാനം പരിചയപ്പെടാം. The problem of waterborne diseases all over the world as well as in India is a huge problem. There are around 38 million cases of waterborne diseases in India, which actually results in 74 million work days being lost. And groundwater is used for potable purposes by close to around 400 to 500 million people. So you can understand the magnitude of the problem. When my child gets diarrhea, it becomes very tough for me to manage between home and my work. The child cries a lot and is in constant need of my attention and care. I have to miss work for 2-3 days and my earnings comes to a standstill. We came up with this Theraltech reactor. What we do is you have to just open 7 bolts from the top. It takes less than an hour to do that. And you just retrofit it, just slide it in into the riser pipe. And in this, what we do is we shoot jets of water. Does not require any electricity or anything like that. Can be hand powered by even a 60-year-old woman. And the bubbles which are created, they collapse at all points on the path of the flowing fluid and sends shock waves which lacerates the microorganism, which otherwise would have caused diarrhea, cholera or typhoid. And such like waterborne diseases. Since they installed the machines, waterborne diseases amongst our children have come down drastically. They are happy and healthy as they get clean water. The technology is portable across all social strata. We have already impacted around 1 million users directly by providing safe drinking water. And this is by selling just very pieces in just in thousands. So you can imagine when India's 13 million hand pumps will get it, it will actually have a game-changing effect on the health of India. ഇനി നമുക്ക് ചില കായിക വാർത്തകളിലേക്ക് പോയാൽ കോപ്പ